ഇനിയോ ഇനി പേരോടും വേറെ ചില മുസ്ലിയാക്കന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് കാണാൻ പോകുന്നത്. എന്താണ് അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ചോദിക്കാൻ പറ്റുമോ? ഒരു ചോദ്യമാണ്. എങ്ങനെ എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മൊയ്തീൻ ശൈഖിനോട് ഒരാൾ ചോദിക്കുകയാണ്, അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാം മൊയ്തീൻ ശൈഖിനോട് ചോദിക്കാൻ പറ്റുമോ? മുസ്ലിയാക്കന്മാർക്ക് എത്ര ഉത്തരങ്ങൾ, പല ജാതി വൈരുദ്ധ്യാധിഷ്ഠിത ഉത്തരങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ആദ്യം കൊണ്ടോട്ടിയിൽ കുറെ മുമ്പ് നടന്ന ഒരു സംവാദത്തിൽ വെച്ച് സക്കരിയ സലാഹി ഈ ചോദ്യം ചോദിക്കുന്ന രംഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അല്ലാഹു അല്ലാത്തവരോട്, അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും അല്ലാഹു അല്ലാത്തവരോടും ചോദിക്കാം. അതിന് തെളിവുണ്ട് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എങ്കിൽ തുറന്നു പറയണം. വൻമറ മുസ്യാരി പറഞ്ഞ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതും കൂടി ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് വ്യക്തമാകുമ്പോൾ മാത്രമേ ഈ ചർച്ചയിലൂടെ നമുക്ക് അതിന്റെ യഥാർത്ഥ ഉദ്ദേശം നിറവേറുകയുള്ളൂ. നിങ്ങൾ ഇന്നമാ വലിയക്കൂ ചോദ്യമാണ്, എന്ത് അല്ലാഹുവിനോട് ചോദിക്കുന്ന, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാന്നല്ല പറയുന്നത്, എങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും മൊയ്തീൻ ശൈഖിനോട് ചോദിക്കാമോ, ഇഫായി ശൈഖിനോട് ചോദിക്കാമോ? അപ്പൊ അതിനൊരു മൊയ്തീൻ മുസിയാർ എന്ന് പറയുന്ന ആള് മറുപടി പറയാണ്, പറ്റൂല, ഞാൻ ഇതിനെതിരെ പേരോടും പറയും, അപ്പൊ ഉഷാറാകും ഒന്ന് കേട്ടോളൂ. മൊയ്തീൻ മുസിയാർ പറയുന്നത്, ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. രണ്ടാമത്തെ ചോദ്യത്തിനാണ് പ്രത്യേകിച്ച് പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ട് ചോദ്യം ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു എന്നല്ലാതെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന്. കാര്യമായിക്കൊണ്ട് മൗലവി ചോദിച്ച ചോദ്യം, അള്ളാഹുവിനോട് ചോദിക്കേണ്ട എല്ലാ കാര്യവും അടിമകളോട് ചോദിക്കാൻ പറ്റുമോ? മറുപടി ശ്രദ്ധിക്കൂ, അപ്പോൾ എങ്ങോട്ടും ഇങ്ങോട്ട് ശ്രദ്ധിക്കരുത്, പറ്റുകയില്ല. അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും അടിമകളോട് ചോദിക്കാൻ പറ്റുകയില്ല, അവിടെ എഴുതി വെക്കുക. ഇനി അതിന് വാക്ക് മാറാൻ പാടില്ല, പറ്റുകയില്ല മറുപടി. ഒന്നാമത് ചോദ്യം, അപ്പൊ ഇയാൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പറ്റൂല, അല്ലാഹുവിനോട് ഈ പിന്നെ അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവനോട് ചോദിക്കാൻ പറ്റൂല. എന്നാ പേരോടോ? ഓ ചോദിക്കാം, പക്ഷെ അള്ളാഹ് കൊടുത്ത കഴിവിനാള് വിശ്വാസം ഉണ്ടാകുന്ന എന്തും ഏത് കാര്യവും ചോദിക്കാ, വൈരുദ്ധ്യം കേട്ടോളൂ. അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് സൃഷ്ടാവ് എന്ന നിലക്കുള്ള ചോദ്യമാണ്. അത് സൃഷ്ടാവായ റബ്ബിനോടല്ലാതെ ചോദിച്ചുകൂടാ. സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അള്ളാഹ് തരാനുള്ള കാരണക്കാരനാകണേ എന്ന അർത്ഥത്തിലാണ്. അത് ഏത് കാര്യവും ചോദിക്കുന്നതിൽ നിരോധവും ഇല്ല. സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അള്ളാഹ് തരാനുള്ള കാരണക്കാരനാകണേ എന്ന അർത്ഥത്തിലാണ്. അത് ഏത് കാര്യവും ചോദിക്കുന്നതിൽ നിരോധവും ഇല്ല. സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അള്ളാഹ് തരാനുള്ള കാരണക്കാരനാകണേ എന്ന അർത്ഥത്തിലാണ്. അത് ഏത് കാര്യവും ചോദിക്കുന്നതിൽ നിരോധവും ഇല്ല. അല്ല വിരോധിച്ചവരോട് ചോദിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഏത് കാര്യം ചോദിക്കാം, പക്ഷെ എന്താണ് അല്ല കൊടുത്തത് എന്ന നിലക്കാണ്. അപ്പൊ ആ നിലക്ക് ഏത് കാര്യം ചോദിക്കാം? മറ്റാളോ എഴുതി വെച്ചോളീന്നാ പറഞ്ഞു. എന്ത് ഏ പറ്റൂല മുസ്ലിയാരെ, ഇതിൽ ഏതാ ശരി, ഏതാ ഇസ്ലാം, ഏതാ ദീന്? ഇയാൾ എന്താ പറഞ്ഞത്? ഏത് കാര്യം ചോദിക്കാം, മറ്റേ കുറച്ച് പഠിച്ചോ പേടി ആണോ അറിയില്ല, എന്തോ മുമ്പ് ഇങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെയും പറഞ്ഞു. ചിന്തിക്കുക. ഇനി സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാം ദീനിൽ ഒരു തെളിവില്ല, ഒരു തെളിവില്ല. അല്ലാഹുവോടല്ലാതെ മറ്റൊരു ഇലാഹിനോട് ആര് വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിലും യാതൊരു രേഖയും അവർക്ക് അതിനെ ഉത്തരിക്കാൻ സാധ്യമല്ല. ഒരാൾക്കും ഒരു തെളിവ് കൊണ്ടുവരാൻ കഴിയൂല. ഇത്രയും കാലം മുജാഹിദിൽ ആവശ്യപ്പെട്ടിട്ട് ഒരു തെളിവും ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞില്ലല്ലോ, ഇല്ലല്ലോ. ഇനിയോ കൊണ്ടുവരുന്ന തെളിവിന്റെ കോലം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ആ കൂട്ടത്തിൽ ഒന്നാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ല വഫാത്തായപ്പോ റസൂലുള്ളാഹിനോട് തേടി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ ഇഹ്യാഉ ഉലൂമിദ്ദീനിൽ നിന്ന് ഉദ്ധരിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ല വഫാത്തായി കിടക്കുമ്പോ സിദ്ദീഖ് ചെന്നുകൊണ്ട് പറഞ്ഞു, എന്താണ് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രണ്ടേ ഉദുക്കുർനാ ഇൻദ റബ്ബിക്, നിങ്ങൾ ഞങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ പറയണേ നബിയേ, മുഴുവൻ സമയവും നിങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഉണ്ടാവട്ടെ നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആര് പറഞ്ഞു? വഫാത്തിന് ശേഷം സിദ്ദീഖ് എന്ന് പറഞ്ഞു. എന്നാ സഹോദരങ്ങളെ, ഇഹ്യാഉൽ ഉലൂമിദ്ദീൻ അത് ഹാഫിദുൽ ഇറാഖി പറഞ്ഞിട്ടുണ്ട്, അത് സ്വഹീഹല്ല, ദുർബലമാണ് എന്ന്. ഒന്ന് ഹാഫിദുൽ ഇറാഖി പറഞ്ഞു സ്വഹീഹല്ല, ദുർബലമാണ്. ഒന്ന് മറ്റൊരു കാര്യം എന്താ,
രണ്ടാമത്തെ കാര്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ മുഹമ്മദ് എന്ന് വിളിക്കോ. ഇതിലുള്ള സംഭവം ഇങ്ങനെ ഒരു ഇഹ്യയെ ഞാൻ വായിച്ചാ എന്താണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ പറയണം എന്നാണ് അല്ലേ. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയോ, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല സഹോദരങ്ങളെ. നിങ്ങൾ കേട്ടോ സൂറത്തു നൂറിൽ ആയത്തില്ലേ, എന്ന ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറഞ്ഞില്ലേ, ജലാലൈനി പറഞ്ഞില്ലേ, അതുപോലെ പല തഫ്സീറിലും പറഞ്ഞില്ലേ, ഇങ്ങനെ കൂട്ടനാട് കെ വി മുഹമ്മദ് മുസ്തിയാർ വരെ പറഞ്ഞില്ലേ, പ്രവാചകനെ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല, യാ അബൽ ഖാസിം എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള ആശയത്തിൽ കേട്ടോ ഇബ്നു കസീർ പറഞ്ഞത്. എന്താണ് ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് പറയുകയാണ്, അവരാളുകൾ ചിലർ വന്നിട്ട് പറയാറുണ്ടായിരുന്നു യാ മുഹമ്മദ് യാ അബൽ ഖാസിം, യാ മുഹമ്മദ് എന്ന് വിളിക്കാറുണ്ടായിരുന്നു, യാ അബൽ ഖാസിം എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഫനഹാഹുമുല്ലാഹു അസ്സ വജല്ല അൻ ദാലിക, അപ്പ അല്ലാഹു അവരത് വിരോധിച്ചു. ഇഅലാമൽ നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരോട് ആദരവായി കൊണ്ട് ഖാല ഫഖൂലു യാ നബിയല്ലാ യാ റസൂലല്ലാ, മറിച്ച് നിങ്ങൾ വിളിക്കേണ്ടത് യാ നബിയല്ലാ എന്നായിരിക്കണം, യാ റസൂലല്ലാ എന്നായിരിക്കണം, യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തെ കഥ ഇപ്പൊ പറയണേ, എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെ നിങ്ങൾ വിളിക്കാൻ പാടില്ല, നിങ്ങൾ സാധാരണ ആൾക്കാർക്കിടയിൽ പേര് വിളിക്കുന്ന പോലെ നിങ്ങൾ വിളിക്കാൻ പാടില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് പറയാ, അങ്ങനെ വിളിക്കാൻ പാടില്ല. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റസൂലിന്റെ വഫാത്തിന് ശേഷം യാ മുഹമ്മദ് വിളിക്കേ, പേരോടെന്നെ പൊളിച്ചിട്ടുണ്ട്, പേരോടെന്നെ പൊളിച്ചിട്ടുണ്ട്, പേരോടെന്നെ പറയുന്നത് കേട്ടോളൂ. റസൂലിനെ അങ്ങനെ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പറ്റുമോ കേട്ടോളൂ. ആ പ്രവാചകന്മാർ ആരെ നിങ്ങൾ എടുത്തു പരിശോധിച്ചാലും അവരെക്കാളെല്ലാം സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും ആദരവിലും ബഹുമാനത്തിലും വിജ്ഞാനത്തിലും എല്ലാ മഹിമയിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മേലെയാണ്. ആ പ്രവാചകന്മാരാരും തന്നെ നബിയോടടുക്കുക പോലും ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഖുർആൻ മറിച്ചു നോക്കിയാൽ യാ മൂസാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരെടുത്ത് ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു വിളിക്കുന്നുണ്ട്. ഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പേരെടുത്ത് വിളിക്കുന്നുണ്ട്. അയ്യാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലൈ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരെയും പേരെടുത്ത് വിളിക്കുന്നുണ്ട്. അതേ സമയത്ത് പണ്ഡിതന്മാര് വിവരിച്ചു, അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ വന്നപ്പോൾ ആ പ്രവാചകന്മാരെയെല്ലാം അദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പുള്ള അംബിയാക്കളെ മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പേരെടുത്ത് വിളിക്കുന്നുണ്ട്. അതേസമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം എല്ലാ പ്രവാചകന്മാരെക്കാളും എല്ലാ സൃഷ്ടികളെക്കാളും ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചതിനാൽ ഒരു സ്ഥലത്തു പോലും യാ മുഹമ്മദ് എന്ന് പേരെടുത്ത് വിളിച്ചിട്ടില്ല. പിന്നെ എന്ത് വിളിച്ചു? വിളിക്കേണ്ട സ്ഥലത്ത് മുഴുവനും സ്ഥാനപ്പേര് വിളിച്ചു. ഞാൻ പോയിട്ട് എൻ്റെ ബാപ്പയെ പേരെടുത്ത് വിളിച്ചാൽ അത് ബഹുമാനം കുറച്ച് കുറവാണ്. കുഞ്ഞബ്ദുൽ ഹാജി എന്ന് പോയി വിളിച്ചാൽ ബഹുമാനം കുറവാണ്. അപ്പൊ മൂപ്പര് മൂപ്പര് വാപ്പാനെ പോയിട്ട് പേര് വിളിച്ചാല് ബഹുമാനം കുറവ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലാണ് യാ മുഹമ്മദ് വിളിച്ചാല് ഒരു കുറവില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ എന്റെ ബാപ്പയുടെ സ്ഥാനപ്പേര്, എന്റെ ബാപ്പ, ഉപ്പ, വാലിദി, അബി എന്നൊക്കെ വിളിച്ചാൽ അത് ബഹുമാനം. എന്റെ ഉസ്താദിന് പോയി
ഞാൻ അബൂബക്കർ മുസ്ലിയാരെ എന്ന് വിളിച്ചാൽ അത് അനാദരമാണ് എന്ന് നിങ്ങളൊക്കെ പറയും, എല്ലാവർക്കും മനസ്സിലാവും, അത് ബഹുമാനം പോരാ. അതേസമയത്ത് ഉസ്താദെ, ശൈഖുന എന്നൊക്കെ വിളിച്ചാലോ, സ്ഥാനപ്പേര് വിളിച്ചാലോ, അത് ബഹുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കളെ ഒക്കെ ബഹുമാനിച്ചിട്ടുണ്ട്, പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു അവരെയൊക്കെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സ്ഥലത്ത് പോലും പരിശുദ്ധ ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ല. പിന്നെ എന്ത് വിളിച്ചു? സ്ഥാനപ്പേര് വിളിച്ചു. യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസ്സിറു, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂൽ. ഓ പ്രവാചകരായവരെ, ഓ അയക്കപ്പെട്ട ദൂതരായവരെ, ഓ പൊതപ്പെട്ട് മുടിയ വിശേഷമുള്ള നബിയെ, ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച സ്ഥലത്തെല്ലാം അവിടുത്തെ സ്ഥാന പേര് വിളിച്ചു, പേര് കൊണ്ട് വിളിച്ചില്ല. അപ്പോ ഒക്കെ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു സ്ഥാന പേര് വെച്ചിട്ടാണ് വിളിച്ചത്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്തായി കിടക്കുമ്പോൾ യാ മുഹമ്മദ് ഉൽകുർനാ ഇൻദ റബ്ബിക വല്ലകും മിൻ ബാലിക എന്ന് പറയേ. അത് ഞങ്ങൾ വിശ്വസിക്കണോ? ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കണോ? ഹാഫിദുൽ ഇറാഖ് എന്നെ സംബന്ധിച്ച് സ്വഹീഹ് അല്ലെന്ന് പറഞ്ഞിട്ടുമുണ്ടല്ലോ, ഞാൻ കേൾപ്പിച്ചു പറഞ്ഞു കാര്യം. ഏയ് സഹോദരങ്ങളെ, ഇങ്ങനെയാണ് ഓരോ വിഷയങ്ങളുടെയും കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കുക. മറ്റോ നോക്കുന്നെങ്കിൽ ഖബർ സിയാറത്തിനെ എതിർക്കുന്നവരാണ് മുജാഹിദുൾ എന്ന് ഞങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഞങ്ങൾ ഖബർ സിയാറത്തിനെ എതിർത്തിട്ടില്ല, എതിർക്കില്ല. റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ച സിയാറത്ത് അതെന്തിനാണ്? ആ സന്ദർശിക്കുന്ന ആൾക്ക് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവാൻ, ഖബറിനെ കുറിച്ച് ബോധമുണ്ടാവാൻ, മരണത്തെ കുറിച്ച് ചിന്തയുണ്ടാവാൻ. അതുപോലെ തന്നെ ആ സന്ദർശിക്കുന്ന സമയത്ത് ആ അവിടെ മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യാൻ. പക്ഷേ ഇവരെന്തിനാണ് സിയാറത്ത് ചെയ്യുന്നത്? നുസ്രത്തുൽ അനാം എന്ന സുന്നി പ്രസിദ്ധീകരണത്തിൽ എഴുതി, സുന്നികൾ മഹാത്മാക്കളുടെ മഖബറൊക്കെ സന്ദർശിക്കുമ്പോൾ അവരോട് നേരിട്ട് ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അപ്പോ ഈ മരിച്ചിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കാനാണ്, ഇസ്തിഗാസ ചെയ്യാനാണ് ഇവര് സിയാറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ച സിയാറത്ത് അല്ല അത്, ഇസ്ലാം പഠിപ്പിച്ച സിയാറത്തല്ല. റസൂലുള്ളാഹി സ്വല്ലം സിയാറത്ത് ചെയ്തിട്ടുണ്ട്, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും ആ ഖബറാണിയോട് തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സിയാറത്ത് പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ പോയി പോയി ഇന്ന് ഇവിടെ എത്തി. ഖബറുകൾ സുജൂദ് വരെ നടക്കുകയാണ്, ഖബറുകൾ സുജൂദ് നടക്കുന്നു, ഖബർ മുത്തുന്നു, ഖബർ കെട്ടിപ്പൊക്കുന്നു, ജാറം മൂടുന്നു, അവിടെ എന്തെല്ലാം ഉറൂസുകൾ, എന്തെല്ലാം ഏർപ്പാടുകൾ നടക്കുന്നു. പേരോട് സഖാഫി തന്നെ കേരളത്തിന് പുറത്തെ സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കുന്ന നിങ്ങൾ കേൾക്കാം. ഇവർ പറയാണ്, ചില ആളുകളുണ്ട് കേരളത്തിൽ നിന്നൊക്കെ വന്നിട്ട്, കേരളത്തിന് പുറത്തുള്ള ചില ആളുകൾ ഇവിടെ കണ്ട ചില ആൾക്കാരെന്ത് ഖബറിങ്ങൾ സുജൂദ് ചെയ്യുന്നു, അതുപോലെ ഖബറിങ്ങൾ മയിൽപ്പീലി വെച്ചിട്ട് അതുകൊണ്ട് അങ്ങ് തടവിക്കൊടുക്കുന്നു, അതൊന്നും ഇസ്ലാമല്ല, മയിൽപ്പീ നജസാണത് എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പന്റെ പ്രസംഗം കേൾക്കാം. ശേഷം ഇവരുടെ തന്നെ ചില ആളുകൾ സുജൂദ് ചെയ്യുന്ന രംഗവും അവര് തന്നെ ഇറക്കിയ സിഡിയിലെ ചില മഖബറയുള്ള മയിൽപ്പീലിയും നമുക്ക് കാണാം. ആദ്യം പേരോട് പറയട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം മക്ബറുകളുണ്ട്. മഖബറിൽ പോകുന്നത് നല്ലതാ, ഖബറിലുള്ള ആളെ വിളിക്കുന്നു നല്ലതാ, സലാം ചൊല്ലുന്നു നല്ലതാ, അവർക്ക് വേണ്ടി കയറക്കുന്നു നല്ല, നമുക്ക് വേണ്ടി ഖബറിൽ നിന്ന് കയറക്കുന്നു നല്ലതാ. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, സമയം കിട്ടിയെങ്കിൽ നാളെ മറ്റന്നാളെ ഞാൻ പറയാം. പക്ഷെ ഖബറിന് സുജൂദ് ചെയ്യാൻ പാടില്ല. ചില ആളുകളുണ്ട് വേറെ, നമ്മളെ കേരളം വിട്ടാൽ പല സ്ഥലത്തും ഖബറിന് പോയി സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ടാവും, കണ്ടിട്ട് നമ്മൾ മലയാളികളും തുടങ്ങണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കടുത്ത തെറ്റാണ്, പാടില്ല. അതുപോലെ